അതായത് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി അവരുടെ വോട്ട് ശേഖരമായിരുന്ന ദലിത് വോട്ടുകൾ അത് ഇത്തവണ ഭിന്നിച്ചു പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന സമയത്ത് അത് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കുന്നതുമാണ്. ഇപ്പൊ ജിഗ്നേഷ് മേവാനിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ആ തരത്തിലുള്ളൊരു തിരിച്ചടി കൂടി കോൺഗ്രസിന് ഉണ്ടാകുമെന്നാണോ? ഇപ്പൊ കഴിഞ്ഞ തവണയാണെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ കാലാകാലങ്ങളായി നോക്കുകയാണെങ്കിൽ ഭരണം ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസിന് ഒരു 40% വോട്ട് ശേഖരം ഗുജറാത്തിലുണ്ട്. അപ്പോൾ അത് താഴേക്ക് പോകും, അതിന് ആം ആദ്മി പാർട്ടി വലിയൊരു ഘടകമാകുമെന്നുള്ള സൂചനകളാണോ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ വെട്ടി പൊട്ടിക്കുന്നതിന് മുൻപേ വിലയിരുത്തേണ്ടത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുസ്ലിം വോട്ടുകളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ബിൽകിസ് ബാനു വിഷയം ഉൾപ്പെടെ വലിയ രീതിയിൽ കോൺഗ്രസും അവിടെ അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചതാണ്. ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസിയും അവിടെ ഈ വിഷയം ആളി കത്തിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ മുസ്ലിം വോട്ടുകൾ കാലാകാലങ്ങളായി കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അപ്പോൾ അതിലും ഒരു ഭിന്നിപ്പുണ്ടാകുമോ? അതും ഇപ്പോൾ ഒവൈസിക്കും അല്ലെങ്കിൽ ആപ്പിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? അതോ അത് പരമ്പരാഗതമായി കോൺഗ്രസ്സിന് ലഭിക്കുന്നത് പോലെ ഇത്തവണയും കോൺഗ്രസ്സിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും? ന്യൂനപക്ഷ വോട്ടുകളിൽ ഗുജറാത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് കോൺഗ്രസ്സിന് തന്നെ ലഭിക്കാനുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. ഒവൈസി പോയ ചില ഇടങ്ങളിലെങ്കിലും വലിയ തോതിലുള്ള പ്രതിഷേധം മുസ്ലിം മേഖലകളിൽ നിന്നും ഒവൈസിക്കും സംഘത്തിനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് കറുത്ത കൊടി കാണിക്കുക, മുദ്രാവാക്യം വിളിക്കുക, അതിൻ്റെ വിഷ്വലുകളൊക്കെ ട്വിറ്ററുകളിലൊക്കെ വളരെ ഇപ്പോഴും ലഭ്യമാണത്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒവൈസി അവിടെ ഇറങ്ങുകയും സ്ഥാനാർത്ഥികളെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മുസ്ലിം അഹമ്മദാബാദിലുള്ള പല മുസ്ലിം മേഖലകളിലൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അത് ഒവൈസി BJP ഒരു ബി ടീമായി കളിക്കുന്നു എന്നുള്ള കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യക്തമായതിനെ തുടർന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൻ്റെ അകത്തു നിന്ന് വന്നൊരു പ്രതികരണം മാത്രമാണ്. ആ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ്സിന് അനുകൂലമായി മാറുമെന്നുള്ളതൊരു ഘടകമാണ്. പക്ഷേ ഈ സൗജന്യം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത രീതിയിലുള്ള സൗജന്യങ്ങളാണ് ആം ആദ്മി പ്രഖ്യാപിക്കുന്നത്. അതായത് ഇപ്പോൾ ഡൽഹിയിൽ വരുമ്പോഴത്തേക്കും ഡൽഹിയിൽ ഒരു 30% എന്ന് പറയുന്ന ഒരു അർബൻ പൂറാണ്. അതായത് നഗരത്തിലെ പാവപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ വ്യത്യാസം ആം ആദ്മി പാർട്ടി പലയിടത്തും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിലുള്ളൊരു വിഷയം ഈ പറയുന്ന രാജ്കോട്ടിലും സൂറത്തിലാണ് ആം ആദ്മി ഒരു വലിയ പ്രകടനം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. കുറച്ച് സീറ്റുകൾ അവർ 27 അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സൂറത്ത് എന്ന് പറയുന്ന സെൻട്രലി ഒരു ഡിഫറെൻ്റ് ഒരു സിറ്റിയാണ്. അതൊരു വേറൊരു രീതിയിലുള്ള വ്യവസായമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. തുണി വ്യവസായത്തിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഡയമണ്ടിൻ്റെ ഒരു വ്യവസായത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ആവശ്യങ്ങളും അവരുടെ ഈ നഗരങ്ങളിൽ ജീവിക്കുന്നവരുടെ ആവശ്യങ്ങളും ഒക്കെ വ്യത്യസ്ത രീതിയിലുള്ളതാണ്. അപ്പോൾ അത് ഒരു അനുകൂലമായ ഒരു ഘടകമായി മാറുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ഒരു തണുത്ത പ്രതികരണം പല രീതിയിലും, ഇപ്പോൾ ഗുജറാത്തിലായിരുന്നാലും മറ്റിടത്തൊക്കെ ഒരു പ്രതികരണം, BJPക്കെതിരെയുള്ള ഒരു നിലപാടെടുക്കുന്ന കാര്യത്തിൽ വരുന്ന ഒരു തണുത്ത സമീപനമാണ് പലപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത്. BJPക്ക് ഒരു ബദലായി ആം ആദ്മി പാർട്ടി മാറുന്നു എന്നുള്ള ഒരു ചെറിയ സൂചനകളെങ്കിലും ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2024 ഒരു ബദൽ ആം ആദ്മി പാർട്ടിയാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ പലരും നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് അപ്രസക്തമാകുന്നു എന്നൊക്കെ തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ഘടകം എന്ന് പറയുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലൊന്നും ആം ആദ്മി പാർട്ടി ഇല്ല. അവിടെ കോൺഗ്രസ് തന്നെയാണ് ഇന്നും ശക്തമായിട്ടുള്ള പാർട്ടി. അധികാരത്തിലിരുന്നത് രാജസ്ഥാനിൽ അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസ്സാണ്, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ്സാണ്, മധ്യപ്രദേശിൽ അധികാരത്തിൽ വന്നാണ് പിന്നെ അട്ടിമറിയിലൂടെയാണ് BJP അവിടെ ജയിച്ചത്. അപ്പോൾ ഈ ഒരു ഘടകം അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആം ആദ്മി അങ്ങനെ ഉടനെ തന്നെ ഒരു റീപ്ലേസ്മെൻ്റ് ആകുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ പിന്നെ BJPയെ നേരിടാൻ ആ കോൺഗ്രസ്സിന് പകരം ആം ആദ്മി ഒരു പൊട്ടൻഷ്യൽ ഒരു കാൻഡിഡേറ്റായി മാറുന്നു ഭാവിയിലേക്ക്. അടുത്ത കൊല്ലത്തെ നിർണായകമായ കർണാടക, ബാക്കിയുള്ള 3 രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ കോൺഗ്രസ് ഇതിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചില്ല എന്നുണ്ടെങ്കിൽ 2024 അവർ പോകുമ്പോൾ, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ്സിന് മുഖ്യ പ്രതിപക്ഷം എന്ന് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ വരുന്നു. അതാണ് ഇതിലുള്ളൊരു വിഷയം. അപ്പോൾ ആം ആദ്മി പാർട്ടി വെക്കുന്ന രാഷ്ട്രീയം ജനങ്ങൾക്ക് അപ്പീലിംഗ് അല്ല. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരം സൗജന്യങ്ങൾ പല രീതിയിലും ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇന്നത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ. അതാണൊരു വിഷയം. ഇപ്പോൾ ഡൽഹിയിൽ സൗജന്യമായി കുടിവെള്ളം നൽകുന്നു, സൗജന്യമായി അത് വരുന്നത് ഒരു പക്ഷേ ഈ ഇപ്പോൾ മധ്യവർഗ്ഗക്കാർക്ക് പോലും താല്പര്യമുള്ള ഒരു ഘടകമായിരിക്കാം. എന്ന് വെച്ചാൽ വീട്ടിലെ വൈദ്യുതി ബില്ല് പെട്ടെന്ന് 5000 1500 2000 കുറയുമ്പോൾ ഒരു ഇടത്തരം വീടുകളിൽ ആം ആദ്മി പാർട്ടി സ്വീകാര്യനാവും. അതിപ്പോൾ ഞാനായിരുന്നാലും ചിലപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തെന്നിരിക്കും. ആ തരത്തിൽ നമ്മളെ ഒരു രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് നമ്മളത് വോട്ട് ചെയ്യാൻ ചിലപ്പോൾ തയ്യാറായെന്നിരിക്കും. ഈ ഒരു സംസ്കാരം വരുന്നതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഘടകങ്ങളൊക്കെ തന്നെ ഗുജറാത്തിൽ വന്നിട്ടുണ്ട്. അതെ ബസന്ത്, ഇപ്പോൾ ബസന്ത് പറഞ്ഞതുപോലെ തന്നെ അതായത് ഇത്തവണത്തെ റിസൾട്ട് കൂടി, ഈ റിസൾട്ട് കൂടി നോക്കുന്ന സമയത്ത് പ്രതിപക്ഷ ബദൽ എന്ന തരത്തിലേക്ക് ആം ആദ്മി ഉയരുമോ എന്നുള്ളതാണ് വലിയൊരു രാഷ്ട്രീയ കൗതുകം. അത്